കുറവിലങ്ങാടിന്റെ മുഖച്ഛായ തന്നെ പൂർണ്ണമായും മാറ്റുന്ന വലിയ വികസനത്തിലേക്ക് ആദിത്യമരുളുകയാണ് നാട്. എംസിറോഡ് വികസനവുമായി ബന്ധപ്പെട്ടാണ് കുറവിലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിൽ കടകമ്പോളങ്ങളടക്കം പൊളിച്ചു മാറ്റേണ്ടി വരുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള കടകൾ പൊളിച്ചു മാറ്റുന്നതോടെ തലമുറകളുടെ മനസ്സിൽ നിലനിൽക്കുന്ന സെൻട്രൽ ജംഗ്ഷന്റെ ചിത്രം തന്നെ പൂർണ്ണമായും മാറ്റി മറിയപ്പെടും. പാർട്ടി ഓഫീസുകളും ബേക്കറികളും മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങളും പലചരക്ക് വ്യാപാര സ്ഥാപനങ്ങളും ടെക്സ്റ്റൈൽസുകളും ഹോട്ടലുകളും ഒക്കെയായി കുറവിലങ്ങാട് സെൻട്രൽ ജംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുക പല കടകളാവും. എന്നാൽ ഈ കടകളൊന്നും ആഴ്ചകൾ കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ ഭാഗമായി ഈ കടകൾ നിലനിൽക്കുന്നു എന്നതിനാൽ വികസനത്തിലേക്ക് ഈ കടകൾ നിൽക്കുന്ന സ്ഥലം പൂർണ്ണമായും വിട്ടൊഴിയേണ്ടി വരുന്നുണ്ട്. സെൻട്രൽ ജംഗ്ഷനിലെ കടകൾ പൂർണ്ണമായും പൊളിച്ച് നീക്കപ്പെടുന്നതോടുകൂടി കുറവിലങ്ങാട് സെൻട്രൽ ജംഗ്ഷന്റെ മുഖഭാവം തന്നെ പൂർണ്ണമായും മാറും. എന്നാൽ ബഹുനില കെട്ടിടങ്ങൾ താമസിച്ചാൽ തന്നെ ഉയരും എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. എന്താണെങ്കിലും വരും തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ തലമുറ മനസ്സിൽ കരുതി വയ്ക്കുന്ന പഴയ രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞറിയിച്ചാൽ മാത്രമാവും തങ്ങളുടെ ഗ്രാമത്തിന്റെ ഹൃദയഭാഗം എങ്ങനെ സ്ഥിതി ചെയ്തിരുന്നു എന്ന് ഇനി തിരിച്ചറിയുവാൻ കഴിയുക. മുൻകാലങ്ങളിൽ നിന്ന് നേരിയ വ്യത്യാസമില്ലാതെ തന്നെ കുറവിലങ്ങാട് സെൻട്രൽ ജംഗ്ഷൻ വർഷങ്ങളായി നിലനിൽക്കുകയായിരുന്നു. വടക്കേക്കവല എന്നറിയപ്പെട്ടിരുന്ന സെൻട്രൽ ജംഗ്ഷനിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് വികസനത്തിന്റെ ഭാഗമായി വടക്കേക്കര പ്രദേശ് എന്ന പേരിലും വിവിധ മരുന്ന് കടകളും പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റപ്പെട്ടത്. ഇതോടെ എത്തിയ പുതുമുഖം വർഷങ്ങളുടെ പഴക്കവുമായി സ്ഥിതി ചെയ്യുകയായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള വിവിധ കെട്ടിടങ്ങൾ കൂടി പൊളിച്ചു മാറ്റപ്പെടുന്നതോടുകൂടി നാടിൻ്റെ മുഖച്ഛായ പൂർണ്ണമായി തന്നെ മാറും. വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഇപ്പോഴത്തെ ജംഗ്ഷന്റെ ചിത്രങ്ങളെല്ലാം ഒപ്പിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യുവതലമുറയും ഇളം തലമുറയും എല്ലാം ഇപ്പോൾ. ജനങ്ങളെല്ലോടെ ഉണ്ടായിരുന്നു നല്ല ഒരു അന്തരീക്ഷത്തിലെ നല്ലതിനോടുകൂടി ഒരു കോളം നൽകി അത് നടന്നു. വളരെ ഒരു നല്ല ആത്മവിശ്വാസത പോകുന്നു. നമ്മുടെ നിന്ന് പോയാൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് നമ്മളെ ആരും ഉപയോഗിക്കേണ്ടതില്ല. നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് നിൽക്കും. ഈ ഇതിൽ എൻ്റെ പെരുമാറ്റം മോശമാണെങ്കിൽ ഞാൻ അടുത്ത സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ യാതൊരു മോശമില്ല. അതുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസമാണ്. പുറകോട്ട് നോക്കിയാൽ എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. ഞാൻ സമൂഹത്തിൽ നിന്ന് ആരും മാറ്റപ്പെടുത്തില്ല. എനിക്ക് നല്ലൊരു പോർഷനാണ്. ഈ കൂടുതൽ ഐശ്വര്യമായ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നമ്മുടെ ആരോഗ്യമുണ്ട്. അത്യാവശ്യം വ്യാപാരം ചെയ്യാനുള്ള ഒരു ആത്മധൈര്യമുണ്ട്. വികസനം തലയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവായി കൊടുക്കാതിരിക്കാൻ പറ്റിയ പിന്നെ അവർ മാറിക്കോ എന്ന് പറയുന്നുണ്ട്. ഇവരൊന്നും ശരിയായി കിട്ടുന്നുണ്ട്. പത്രം മുഴിക്കുകയാണെന്നാണ് പറയുന്നത്. മുഴിക്കാൻ വേറെ സ്ഥലം കഴിഞ്ഞു.